കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജ്യാന്തര വിമാന സർവീസുകളുടെ വിലക്ക് നീട്ടി ഇന്ത്യ ഫെബ്രുവരി വരെയാണ് നീട്ടിയത് സംബന്ധിച്ച ഉത്തരവ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ പുറത്തിറക്കി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അനുവദിച്ചിട്ടുള്ള പ്രത്യേക സർവീസുകൾക്ക് ഉത്തരവ് ബാധകമല്ല എയർ ബബിൾ മാനദണ്ഡം പാലിച്ചുള്ള സർവീസുകളും തുടരും പുതിയ വിലക്ക് അന്താരാഷ്ട്ര ചരക്കുനീക്കത്തെയും ബാധിക്കില്ല കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ പടരുന്നത് പരിഗണിച്ച് നേരത്തെ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് രാജ്യാന്തര വിമാന സർവീസുകൾക്ക് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ കോവിഡ് മൂന്നാം തരംഗം രൂക്ഷമായതോടെ വിലക്ക് ഒരു മാസം കൂടി നീട്ടാൻ തീരുമാനിക്കുകയായിരുന്നു കോവിഡ് ഒന്നാം തരംഗത്തെ തുടർന്ന് ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോഴാണ് ഇന്ത്യ ആദ്യമായി സർവീസുകൾക്ക് വിലക്കേർപ്പെടുത്തിയത് രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ് പ്രതിദിന രോഗികളുടെ എണ്ണം മൂന്ന് ലക്ഷത്തിനടുത്തായിട്ടുണ്ട് കഴിഞ്ഞൂടെ രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എഴുപത് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം എണ്ണായിരത്തി പോസിറ്റിവിറ്റി നിരക്ക് പതിനഞ്ച് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമായി കോവിഡ് ബാധയുടെ എണ്ണത്തിൽ വൻ വർദ്ധനമുണ്ടായതോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സുരക്ഷാ മാനദണ്ഡങ്ങൾ പുതുക്കിയിട്ടുണ്ട് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി രോഗികൾക്ക് സ്റ്റിറോയിഡുകൾ എന്നും രണ്ട് മുതൽ മൂന്നാഴ്ച വരെ കഠിനമായ ചുമയുള്ളവരെ ക്ഷയരോഗ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും നിർദ്ദേശം നൽകി കോവിഡ് മുക്തരിൽ ക്ഷയരോഗം വ്യാപകമായ സാഹചര്യത്തിലാണ് നിർദ്ദേശം സ്റ്റിറോയിഡുകളുടെ ഉപയോഗം ബ്ലാക്ക് ഫംഗസ് പോലുള്ള അണുബാധകളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാലാണ് ഇത് ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നത് ഡെസ്ക് കേരള കൗമുദി